ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. അരി അരച്ചൊരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. അത് രാവിലെയാണ്, എനിക്ക് ഇച്ചിരി ബിസിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് അരച്ചു വെക്കുന്ന ഒന്ന് കാണിച്ചു തരാം. ഈ ക്ലാസ്സിന് 1.5 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഏത് തരം പച്ചരി, ദോശ ഉണ്ടാക്കുന്ന ആയാലും ഇഡ്ഡലി ആയാലും ഏതായാലും കുഴപ്പമില്ല. 1.5 ഗ്ലാസ് അരി കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ഉണ്ട ശർക്കര ഞാൻ ഇതിൻ്റെ 3/4 എടുക്കത്തുള്ളൂ. ഇതിപ്പം 450 ഗ്രാം ഉണ്ട്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് അത് ഉരുക്കിയിട്ട് ആ വെള്ളത്തിൽ വേണം നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അരി സെപ്പറേറ്റ് വെള്ളത്തിൽ അരയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, പിന്നെ അത് പ്രശ്നമാവും. പിന്നെ ഞാനവിടെ പുളിയുള്ള നമ്മുടെ ചെറുപഴം ഉണ്ടല്ലോ, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുക്കണം, എന്നാലേ പെട്ടെന്ന് മാവ് പുളിക്കത്തുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് ഞാൻ ഉണ്ടാക്കുന്നത്. ബാക്കി തേങ്ങക്കൊത്തും പിന്നെ നമ്മുടെ എള്ളുമൊക്കെ ഞാൻ അതിനുണ്ടാക്കുന്ന നേരത്ത് കാണി ഈ ശർക്കര ഉരുക്കിയിട്ട് അരി അരച്ചിട്ട് വരാം. നമുക്ക് ഇതിന് ഞാൻ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് ഈ ഉണ്ട ഞാൻ ഉരുക്കിയെടുക്കുന്നത്. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമ്മളിതിങ്ങനെ ഇളക്കിരിക്കണം. ഇതെല്ലാം ഉരുകണം. ഉരുക്കുക ആ ഫുള്ളുണ്ട ഞാനിട്ടു. ഉരുക്കിയ വെള്ളം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി എടുത്ത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ അടുത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ശർക്കര വെള്ളം ഉപകരിക്കും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരി കുറച്ചെ കുറച്ച് ഈ പഴവും കൂടെ ചേർത്ത് അരച്ച് വെക്കാം. കുറച്ച് ഇത്തിരി ഉപ്പും പിന്നെ ഈ അരിയും ഈ പഴവും കൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. നൈസായിട്ട് അരയേണ്ട, ഇഡ്ഡലി മാവിനൊരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതേപോലെ അരച്ചെടുക്കണം. അരച്ച് തിക്കായിട്ട് അരച്ചെടുത്ത് ഞാൻ വരാം. വന്നിട്ടുണ്ട്. നമുക്ക് ഒരു തരിതരിപ്പ് കണ്ടു, ഇതേപോലെ ഇരിക്കണം. ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ട് അങ്ങനെ വല്ല സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി മൈദമാവോ റവമാവോ പുട്ടുപൊടിയോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം എത്ര കൂടി അതിനനുസരിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. മാവ് അരയ്ക്കുമ്പോൾ മാവ് ചൂടാകാൻ പാടില്ല. ഓക്കെ, ഇതാണ് പരുവ. ഓക്കെ, അങ്ങനെയാണ് കലക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിപ്പം പുളിക്കാൻ വേണ്ടി വെക്കും. പുളിക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ പാത്രത്തെ തൊടാൻ പാടില്ല. അത് വനങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പുളി പിന്നെ അവിടെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ കൊണ്ട് വെക്കുന്നെടുത്ത് അങ്ങനെ തന്നെ വിരിക്കണം, പിന്നെ തൊടാൻ പാടില്ല. ഇനി വൈകിട്ട് ഞാൻ 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കാണിക്കാം. അങ്ങനെ ഉണ്ണിയപ്പം രാവിലെ അരച്ച് വെച്ച് വൈകിട്ടത്തേക്ക് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി ഉപ്പ് ചേർക്കാം. മധുരം ഉണ്ടോ നോക്കുക. മധുരം ഇല്ലെങ്കിൽ മുമ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ആവശ്യത്തിന് ചേർക്കുക. 1.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് തിക്ക് ശർക്കരപ്പാനി വേണം. മധുരം തിക്കും എല്ലാം കറക്റ്റാണ്. ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇച്ചിരി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ തേങ്ങക്കൊത്തും, ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലോ, കുറച്ച് തേങ്ങക്കൊത്ത് വേണം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ. ഇത് വഴറ്റി ചേർക്കണം. അതുപോലെ കുറച്ച് ഏലക്ക, ഞാൻ 5 ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്, പൊടിയാക്കി എടുത്തിട്ട്. കുറച്ച് നെയ്യ് എടുക്കുക, 1 ടേബിൾ സ്പൂൺ നെയ്യുടെ ആവശ്യമുള്ളൂ. ബാക്കി പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളെടുത്തിട്ടുണ്ട്. പിന്നെ നെയ്ക്കകത്ത് ഈ എള്ളും തേങ്ങക്കൊത്തും ഈ ഏലക്കയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഞാൻ ഇതിനകത്ത് ചേർക്കും. ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതേപോലെ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത്, വെളിച്ചെണ്ണയും 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി അത് വഴറ്റിയിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ തീ കുറച്ചിടുക. അത് ഈ പരുവാകുമ്പം തീ കുറച്ചിടുക, ലൈറ്റ് ബ്രൗൺ. എന്നിട്ട് നമ്മുടെ എള്ളും ഏലക്കായും എല്ലാം ചേർക്കുക.
ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് തീ പെട്ടെന്ന് ഓഫ് ചെയ്യണം, ഗ്യാസ് പെട്ടെന്ന് ഓഫ് ചെയ്യണം. കാരണം ഈ ചൂട് മതി പിന്നെ ഈ എള്ളും എല്ലാം ഒന്ന് ഇതാകാൻ വേണ്ടി. നമുക്ക് ഇതിലേക്ക് ചേർക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് എന്നാലേ നമ്മുടെ ആ ഉണ്ണിയപ്പത്തിന് നല്ല നാടൻ ടേസ്റ്റ് വരത്തുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർക്കാം. ചൂടാകുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ച്, ഇത് ചെറിയ പാത്രമായത് ഉണ്ണിയപ്പ പാത്രമായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാൽ പോലെ ഒഴിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ആവട്ടെ പെട്ടെന്ന് പൊങ്ങി കഴിഞ്ഞാൽ തിരിഞ്ഞ് വീഴും. പെട്ടെന്ന് ഇളകി വരും നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പ പാത്രം ഏറ്റവും നല്ലത്. എണ്ണ കുറയുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നെയ്യും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, കരിയാൻ പാടില്ല ഒത്തിരി. എന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് നോക്കിയോടെ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ലാസ്റ്റൊക്കെ നമുക്ക് ഒഴിക്കാം. അന്നേരം ഒഴിച്ച എണ്ണ തന്നെ പിന്നെ ഒഴിച്ചിട്ടേ ഇല്ല, പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ടാണ് പെട്ടെന്ന്. അങ്ങനെ ലാസ്റ്റത്തെ ഉണ്ണിയപ്പം കഴിഞ്ഞു. കൊറോനായി സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് അരി വെച്ചരച്ചത്. ഭയങ്കര ചൂടാണ്, നമുക്ക് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു.